ഓവറോൾ ഇന്നൊരു നെഗറ്റീവ് മാർക്കറ്റ് ആയിരുന്നു. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ബിലോ 24,150 ലെവലിലാണ്. 24,139 ആണ് കറന്റ് ക്ലോസിംഗ് പ്രൈസ്. സോ നിഫ്റ്റി എക്സാക്ട്ലി മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 24,000 ഒരു സ്ട്രോങ് ലെവൽ ഓഫ് സപ്പോർട്ട് ആയിരിക്കും നിഫ്റ്റിയിൽ. സോ മേജർ ഒരു ഡിക്ലൈൻ റീസൺ ആയത് ഇന്ത്യയുടെ IIP ഡേറ്റ. IIP ഡേറ്റ മീൻസ് പ്രൊഡക്ഷൻ ഡേറ്റ, മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻസ് അത്ര ഒരു പോസിറ്റീവ് ഡേറ്റ ആയിരുന്നില്ല. അതേപോലെ തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻ്റ്, ഒരു മിക്സഡ് ഗ്ലോബൽ സെൻറ്റിമെൻ്റ് ആയിരുന്നു, നെഗറ്റീവ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമറബിൾ ഡ്യൂറബിൾസ് മാത്രമാണ് ഒരു ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് IT ആൻഡ് ഫാർമ സെക്ടർ. സോ ഈ മൂന്ന് സെക്ടറും സ്ലൈറ്റ്ലി പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. ബാക്കി എല്ലാത്തിലും ക്ലിയർലി ഒരു സ്ട്രോങ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലാണ് ഏറ്റവും കൂടുതൽ സെൽ ഓഫ് ഉണ്ടായിരിക്കുന്നത്. ബ്രോഡർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നെഗറ്റീവാണ്. നിഫ്റ്റി, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്ലോസിംഗിലാണ്. ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സിൽ ക്യാൻഫിൻ ഹോംസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് സെൽ ലെവൽ 810 ആണ് ആക്റ്റീവ് ആയത്. 810 ബ്രേക്ക് ചെയ്താൽ സെല്ലിംഗ് പറഞ്ഞിരുന്നു. 8 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ്, 802 വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത്. 800 വരെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻഫിൻ ഹോംസ്. ഇപ്കാലെബിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 1395 ബ്രേക്ക് ചെയ്താൽ ബൈയിങ് ആണ് പറഞ്ഞത്. സോ 1395 ബ്രേക്ക് ചെയ്തു. റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1314 വരെയാണ്. സോ ഇതിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത് 1405, 10 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആയിരുന്നു ഇപ്കാലാബില്. മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു വോളറ്റൈൽ മൂവ് ആയിരുന്നു. ഗുജറാത്ത് ഗ്യാസ്, LIC ഹൗസിംഗ് ആൻഡ് ഗ്രാനുൾസ് നമ്മൾ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിൻ്റെ ഓവർവ്യൂ നോക്കാം. സ്ട്രോങ് മൊമെൻ്റം ഉള്ള ഒരു സ്റ്റോക്കാണ്. പ്രൈസ് അബോവ് ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്. സോ മൂന്ന് മൂവിംഗ് ആവറേജിനും അബോവ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് ഈൽഡ് ഇതിൻ്റെ ഹൈ ആണ്. അതേപോലെ റിസൾട്ട് ലാസ്റ്റ് 2 ഡേയ്സ് വിത്ത് YOY ആൻഡ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത്. റീസെൻറ്റ് റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. സോ ഓവർബോട്ട് കാണിക്കുന്നുണ്ട് MFI. ഗ്രോത്ത് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ലോ ഡെപ്റ്റ് ഉള്ള ഒരു സ്റ്റോക്കാണ്. സ്ട്രോങ് ക്യാഷ് ജനറേറ്റിംഗ് എബിലിറ്റി ഫ്രം ദ കോർ ബിസിനസ്. സോ ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. BEV ഇമ്പ്രൂവ് ആവുന്നുണ്ട്. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. നിയർ 52-വീക്ക് ഹൈ ആണ്. MF മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. പ്രൈസ് ആക്ഷൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ പുതിയ ഓഗസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ബേസിക് ടു അഡ്വാൻസ് പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സിൽ. സോ ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുർ പ്രൈസ് ആക്ഷൻ മെത്തേഡ്സ് ആയിരിക്കും പഠിക്കുന്നത്. പവർ ഓഫ് ചാർട്ട് പാറ്റേൺസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ, 52-വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി, OHL PRB ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് ഫ്രീ സ്ക്രീനർ, സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ആൻഡ് സ്പെഷ്യൽ സ്ക്രീനേഴ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡിഫറെൻറ്റ് ഇൻട്രാഡേ സ്ട്രാറ്റജി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് കവർ ചെയ്യും. അതോടൊപ്പം ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും 3 മന്ത്സിലേക്ക്. ലൈഫ് ലോങ് സപ്പോർട്ടാണ്. സെപ്പറേറ്റ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ആയ സ്റ്റുഡൻസ് ഗ്രൂപ്പ്. മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ്. സോ ഇത്രയുമാണ് മെയിൻ ടോപ്പിക്സ് വരുന്നത്. 1 മന്ത് പ്രോഗ്രാമാണ്. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണിതിൽ ഈ ഒരു സ്റ്റോക്കിൽ. സോ മിഡ് റേഞ്ച് പെർഫോമർ എന്നാണ് എഴുതിയിരിക്കുന്നത്. വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ. മൊമെൻറ്റം സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ പേര് അഡ്വാൻസ് എൻസൈം ടെക്നോളജീസ്. ആണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ 416 ആണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇതിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. അഡ്വാൻസ് എൻസൈം, അഡ്വാൻസ് എൻസൈം ടെക് ലിമിറ്റഡ്. സോ ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ എന്നുള്ളൊരു ബ്രേക്കൗട്ടാണ് റീസെൻ്റ്ലി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് റിയാക്ട് ചെയ്ത ഒരു ലെവലാണ്. ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് എക്സാക്ട്ലി സെയിം ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ ഈ ഒരു സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നത്. സോ കറൻറ്റ് ക്ലോസിംഗ് പ്രൈസ് ഇതിൻ്റെ 416. സോ കറൻറ്റ് ക്ലോസിംഗ് പ്രൈസ് അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. റീസെൻ്റ് റിസൾട്ടും ഇതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 395 ആയിരിക്കും. 395 ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിൽ. സോ ഇതേപോലെ ഒരു ഡെയിലി ക്യാൻഡിൽ 395 ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ SL ട്രിഗർ ആവുകയുള്ളൂ. സോ ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ് SL വരുന്നത്.
ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 437 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. 450 സെക്കൻഡ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഈ രണ്ട് ടാർഗറ്റും ഇതിൽ പ്രതീക്ഷയാവുന്നതാണ് അഡ്വാൻസ് എൻസൈം ടെക്കിൽ. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് സ്റ്റഡി ആവുന്നതാണ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ബർജ പെയിൻസ് ആണ്. ബർജ പെയിൻസ് ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ്. സോ ഇൻട്രാഡേ ലെവൽ 537.2 ബ്രേക്ക് ആണെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. സോ മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് ഈ ഒരു റേഞ്ചിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇൻട്രാഡേയിൽ ഒരു മൂവ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5 പോയിൻസിൻ്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 530 ലെവൽ ബ്രേക്ക് ആണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 5 പോയിൻസിൻ്റെ ടാർഗറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബർജ പെയിൻസിൽ. ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത്, JSL ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സോ ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലും 700 ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ് ഇൻട്രാഡേയിൽ. 700 ലെവൽ ബ്രേക്ക് ആണെങ്കിൽ ഒരു എൻട്രി നോക്കാം. 7 പോയിൻസിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ. JSL ഷോർട്ടിംഗ് ലെവൽ 683 ആയിരിക്കും ഇതിൻ്റെ ഷോർട്ടിംഗ് ലെവൽ. ടാർഗറ്റ് സെയിം തന്നെ, അറൗണ്ട് 7 പോയിൻസ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ICICI സെക്യൂരിറ്റീസ് ആണ് അടുത്ത്. ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. ICICI സെക്യൂരിറ്റീസ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 29 ജൂലൈയിലെ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് പാസീവ് നോ ട്രേഡ് ചെയ്യുന്നത്. റീസെൻ്റ് വോളിയം നോക്കുകയാണെങ്കിൽ, സോ ക്ലിയർലി ഒരു ബുളിഷ് വോളിയമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ന് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 3.76%. സോ നാളത്തെ ബ്രേക്ക്ഔട്ട് ബൈയിങ് ലെവൽ 795.5 ആയിരിക്കും. 795.5 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. 7 പോയിൻസിൻ്റെ ടാർഗറ്റ് ആയിരിക്കും ICICI സെക്യൂരിറ്റീസിൽ. ഷോർട്ട് സെൽ ലെവൽ 779 ബ്രേക്ക് ചെയ്ത ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ടാർഗറ്റ് 7 പോയിൻസ്. വെസ്റ്റ് ലൈഫ് ആണ് അടുത്ത്. വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ്. വെസ്റ്റ് ലൈഫിൽ ഈ ഒരു ലെവലിൽ നിന്ന് സ്ട്രോങ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 770 ലെവലിൽ നിന്നാണ് ഈ ഒരു ഹ്യൂജ് വോളിയത്തോടു കൂടിയൊരു ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ 3-4 ക്യാൻഡിൽസ് ഫോം ചെയ്തിരിക്കുന്നത്. സോ 800 ബ്രേക്ക് ചെയ്താൽ ഫർദർ മൂവ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വെസ്റ്റ് ലൈഫിൽ 800 ലെവൽ ബ്രേക്ക് ചെയ്താൽ 8 പോയിൻസിൻ്റെ ടാർഗറ്റ്, 808 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇൻകേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ 789 ആയിരിക്കും ഷോർട്ട് സെൽ ലെവൽ. സോ 8 പോയിൻസിൻ്റെ ടാർഗറ്റ്. ഇന്നത്തെ ലാസ്റ്റ് പിക്ക് യുനോ മിൻ്റെ ആണ്. യുനോ മിൻ്റെയിൽ 1051 ലെവൽ ആയിരിക്കും ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ. 1051 10 പോയിൻസ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ. 1061 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 1032 ലെവൽ. 1032 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. സോ ഇത്രയും സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.